ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ജമിയത്തുൽ ഉലമ വർക്കിംഗ് പ്രസിഡന്റ് ബഹുമാന്യ പണ്ഡിതൻ സി പി ഉമർ സുല്ലമി അവർകളാണ്. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു വനസ്തഗ്ഫിറു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا والآخرة ويضل الله الظالمين ويفعل الله ما يشاء വേദിയിൽ ഇരിക്കുന്ന പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, എൻ്റെ മുന്നിലുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നത്തെ ഈ പരിപാടിയിൽ ഇവിടെ വന്ന് പങ്കെടുത്തു പോകാൻ അവസരം കിട്ടിയതിൽ സർവശക്തനായ റബ്ബിനെ സ്തുതിക്കുകയും ഈ മഹത്തമേറിയ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും അള്ളാഹു ഉത്തമമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ശബ്ദത്തിന് സംസാരത്തിന് അല്പം പ്രയാസമുള്ള അവസരമാണ് എനിക്ക് ഈ സമയത്ത്. കാരണം ഒന്ന് ജലദോഷം ബാധിച്ച്, എന്നാൽ വിശ്രമിക്കാൻ സമയം കിട്ടുന്നില്ല, ഇനി രണ്ട് പരിപാടിക്ക് ഇത് കഴിഞ്ഞ് പോകും വേണം. അതുകൊണ്ട് പരിമിതമായ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. ആദർശ സമ്മേളനം, ആദർശത്തിൻ്റെ കരുത്ത്, അതാണല്ലോ നമ്മൾ പ്രധാനമായും കാണേണ്ടത്. ആദർശം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതാണ് ഏറ്റവും പ്രധാനമായ ആശം. അതാണല്ലോ ഖൗലു സാബിത്ത്. അതിനെപ്പറ്റി പറയുന്ന സൂക്തമാണ് ഞാൻ നിങ്ങളെ സൂറ ഇബ്രാഹിം എന്നുള്ളത് കളിപ്പിച്ചത്. ഇബ്രാഹിം നബി ആണല്ലോ വലിയ ആദർശ പുരുഷൻ. കാരണം അത്രയും ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ആദർശരംഗത്ത് പ്രവർത്തിച്ച ഒരാദർശശാലിയെ നമുക്ക് മാതൃകാപുരുഷനായി ലഭിച്ച് നമ്മൾ വളരെ അനുഗ്രഹീതരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അതിനെപ്പറ്റി പറഞ്ഞു തന്നത് യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു, സത്യവിശ്വാസികളെ അള്ളാഹു സ്ഥൈര്യമായി ഉറപ്പിച്ചു നിർത്തുന്നു. ബിൽ ഖൗലി സാബിത്ത്, ഉറച്ച വചനത്തിൽ, സാബിത്തായ മാറ്റമില്ലാത്ത വചനം, ആദ്യം മുതലേ അവസാനം വരെ മാറ്റമില്ലാത്ത സത്യത്തിൻ്റെ വചനം, അതാണ് ഖൗലി സാബിത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്മേൽ ഇവിടെയും ഉറപ്പിച്ചു നിർത്തും. ഫിൽ ഹയാത്തി ദുന്യ വഫിൽ ആഖിറ, ഇഹലോക ജീവിതത്തും പരലോകത്തിലും അങ്ങനെ തന്നെയാണ്. ഇവിടെയും അതിൻ്റെ മാറ്റമില്ല, പരലോകത്ത് എന്നാലും മാറ്റമില്ല. അതിൽ ഉറച്ചു നിന്നുകൊണ്ട്, അതിലൂന്നിക്കൊണ്ട് ഈ ലോകത്തിന് ഇവിടെ വാങ്ങി പരലോകത്തേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ അതിൽ നിന്ന് നാം സ്വീകരിക്കേണ്ടത് ഈ ആദർശം മനസ്സിലാക്കി ആദർശപുരുഷനായ ഇബ്രാഹിം നബി ഇസ്ലാമിനെ മാതൃകയാക്കുകയാണ്. അത് കാണത്തിലക്കും ഉസ്വത്തുൻ ഹസനത്തും ഫി ഇബ്രാഹിം വല്ലദി ഇനമാഹു ഇത് കാവുലി കൗമിന്നാ ബുറാ ഉമിങ്കും ഒമിമാ തബുദൂനമിന്ദൂനില്ല. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന് ഉത്തമമായ മാതൃകയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനും അദ്ദേഹത്തിന് കൂടെയുള്ളവരിലും ഉത്തമമായ മാതൃകയുണ്ട്. അവർ അവർ ജനതയോട് പറഞ്ഞു, താ ഞങ്ങളും നിങ്ങളും ഒന്നല്ല, വേറിട്ട് പോവുകയാണ്. ഇന്നാ ബുറാ ഉമിങ്കും ഒമിമാ തബുദൂനമിന്ദൂനില്ല, അള്ളാഹുവിനെ കൂടാ നിങ്ങൾ എന്തിനൊക്കെ ഇബാദത്തെടുക്കുന്നോ അതും ആ ഇബാദത്തെടുക്കുന്ന നിങ്ങളും ഞാനുമായി ഇതാ വിട്ടു വരും, ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കഫർനാബിക്കും, നിങ്ങളും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ബദാ ബൈനാ ബൈനക്കുമുള്ള അദാവത്തു അൽ ബഗ്ളാ,
നമ്മുടെയും നിങ്ങളുടെയും ശത്രുതയും വിദ്വേഷവും വളരെ പ്രകടമാണ്. അത്താ തുഹിബുല്ലാഹി വഹദഹു, അള്ളാഹു മാത്രം വിശ്വസിക്കുന്നവരെ, അവിടെയാണ് ഏറ്റവും വലിയ പ്രധാനം. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഏകദൈവ വിശ്വാസികൾ ഈ ബഹുദൈവ ആരാധകന്മാരോട് വിട്ടു നിൽക്കുന്നു, അതിനൊഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മാനുഷിക ബന്ധങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എന്നും അവരോട് ശത്രുതയെ കഴിഞ്ഞുകൂടുമെന്നാണോ? അങ്ങനെ അതുണ്ടായിട്ടില്ലല്ലോ. പക്ഷെ പ്രകടമാകുന്ന ശത്രുത എവിടെ നിന്നാണ്? തൗഹീദിൻ്റെ ആളുകൾക്ക് മറ്റുള്ളവരോട് ശത്രുതയില്ല. പക്ഷേ തൗഹീദിൽ സ്വീകരിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, അതുവരെയുള്ള ഇവിടെങ്ങോട്ട് ശത്രുത ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ശത്രുതയുടെ ഉറവിടം എവിടുന്നാണ്? അള്ളാഹുവിൽ മാത്രമെന്ന് വിശ്വസിച്ചവർക്ക് എല്ലാവരെയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ടാണ് കാണാൻ കഴിയുന്നത്. എല്ലാ ചരാചരങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവർക്ക് അവരുടേതായ ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം, ആ വിശ്വാസം നിലകൊള്ളുവാനും ഉറച്ചു നിൽക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാവണം, അതിന് സ്വാതന്ത്ര്യം ഉണ്ടാവണം, അത്രമാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതാരെയും അടിച്ചേൽപ്പിക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമായ, ഏറ്റവും മഹത്വമേറിയ സൂക്തമാണ് തൗഹീദിൻ്റെ സന്ദേശം സംക്ഷിപ്തമായി നമ്മെ പഠിപ്പിച്ചു തരുന്ന ആയത്തുൽ കുർസി എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആയത്തുൽ കുർസി അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞാൽ ഉടനെ പിന്നെ അള്ളാഹുവിൻ്റെ വാചകം തുടങ്ങുന്നത് ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്ന്. കത്തബന റുസുദും ലഖയ്യ, സന്മാർഗവും ദുർമാർഗവും വേർതിരിട്ട് കഴിഞ്ഞു. പക്ഷേ ഇത് പറയുമ്പോൾ ഇത്രയും ഇത് ഈ കാര്യം അടിച്ചേൽപ്പിക്കാനുള്ളതല്ല, സത്യം ഇതാണ്, അതാണ് ആ സന്ദേശം. ഇതെന്നും മാറ്റമില്ലാത്ത സന്ദേശം, ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെയും നിലനിൽക്കേണ്ട സന്ദേശം. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനുണ്ട്, ഒരാരാധ്യനുണ്ട്, അവൻ ഏകനാണ്, അവനല്ലാതെ വേറെ ആരാധിക്കാൻ അവരാരുമില്ല. അത് ജീവിതത്തിൽ പാട് മാറ്റം വരുത്തും, പക്ഷെ അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം, അതാണ്. പക്ഷെ അത് ഉറച്ചു നിൽക്കുമ്പോൾ ഒരുപാട് ശത്രുക്കളുണ്ടാകും. അതാണ് ആ ശത്രുത നമ്മളെ ശരിക്കും അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നതിനേക്കാൾ അത് നിലനിൽക്കും എന്ന് പറഞ്ഞു. ഇന്നാ അതുകൊണ്ട് അവരുമായുള്ള ബന്ധം ഏത് എങ്ങനെ ബന്ധമാണ് പറയുന്നത്? മാനുഷിക ബന്ധം അവരുമായി പുലർത്തേണ്ടതില്ല എന്നല്ല. മനുഷ്യന്മാരെ എല്ലാവരും ഒന്നിച്ചായി കാണുന്നു, അവരെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്ന് കാണുന്നു. പക്ഷേ ഇങ്ങോട്ട് ശത്രുത വെച്ച് പുലർത്തുമ്പോൾ ആ ശത്രുക്കളോട് മാത്രമേ ആ നിലക്കങ്ങൾ കാണേതുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സൂറ മുംതഹന എന്ന് പറഞ്ഞ സൂറയിലാണ് ഞാൻ പറഞ്ഞ ഈ കാലത്തിലേക്ക് മുസുവാന്ന് പറഞ്ഞ ആയത്ത് പറഞ്ഞത്, പരീക്ഷിക്കപ്പെടേണ്ടവരെന്ന്. പരീക്ഷിക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ നമ്മിൽ കടന്നു വരുമ്പോൾ, അഭയാർത്ഥിയായി വരുമ്പോൾ എന്തിനാണ് വന്നത് എന്ന് പരീക്ഷിക്കണം. അതല്ലാതെ നമ്മൾ മഴത്തിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി അവളുമായി സ്നേഹബന്ധമ സ്ഥലത്ത് എന്നിട്ട് അവളെ കൊണ്ട് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഒരാളെ മുസ്ലിമിൽ എണ്ണം തേക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആകൊണ്ടല്ലോ അല്ല. അതാണല്ലോ ഈ ലൗ ജിഹാദ് എന്ന് പറഞ്ഞുവന്ന് നമ്മുടെ ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത്. കാരണം വലിയൊരു ജിഹാദിൻ്റെ ഭാഗമായി ലൗ സ്നേഹം ജിഹാദിൻ്റെ ഭാഗമായി ഉപയോഗിക്കുക, എന്നിട്ട് അതിൽ അതിലൂടെ മതത്തിലേക്ക് ആളെ ചേർക്കുക, അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു സ്ത്രീ ഇങ്ങോട്ട് വന്നാൽ തന്നെ അവൾ എന്തിനാണ് വന്നതെന്ന് അവളെ പരീക്ഷിക്കണം. അതാണല്ലോ സൂറത്ത് മുംതഹന പറഞ്ഞത്, ഇദാ ജാഅ മുഅ്മിനാത്തു മുഹാജറാത്തിൻ ഫംതഹിനൂഹുന്ന അല്ലാഹു അഅലമു ബിഈമാനിഹിന്ന. അതും അഭയാർത്ഥിയായി ഒരു സ്ത്രീ നിങ്ങളിൽ കടന്നു വരികയാണെങ്കിൽ ആ സ്ത്രീകളെ നിങ്ങൾ പരീക്ഷകൾ എന്തിനാണ് വന്നത്? വീട്ടിൽ നിന്ന് തെറ്റിപ്പോന്നതാണോ, അതോ ഇവിടെ ആരെങ്കിലും പ്രേമിച്ചു പോകുന്നതാണോ, അത് ഇവിടെ വന്നാൽ വിവാഹം കഴിക്കുന്നത് പോകുന്നതാണോ, അതോ ആദർശമാണോ പോകുന്നതിൽ? അതാണ് പരീക്ഷിക്കാൻ പറഞ്ഞത്. ഇദാ ജാഅ മുഅ്മിനാത്തു മുഹാജറാത്തിൻ ഫംതഹിനൂഹുന്ന അല്ലാഹു അഅലമു ബിഈമാനിഹിന്ന. അവർക്ക് വിശ്വാസമുണ്ടോ ഇല്ലെന്ന് അള്ളാഹ്ക്കറിയാം, പക്ഷെ നിങ്ങൾക്കറിയണമല്ലോ, അള്ളാഹ്ക്കറിയാൻ പോരല്ലോ. അവൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്കറിയണം. അപ്പം ഇൻ അലിംതുമുഹുന്ന മുഅ്മിനാത്തിൻ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ, അവർ വിശ്വാസിനികളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ അവലംബിക്കുവാനും നിങ്ങളിലേക്ക് കടന്നു വരാനും അവൾക്ക് പ്രചോദനം നൽകിയത് ഏകദൈവ വിശ്വാസമാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം. അതിനുവേണ്ടിയാണ് നാടും വീടും ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് അഭയാർത്ഥിയായി വരുന്നത്. ഹുദൈബിയ സന്ധി നിലനിൽക്കുന്ന സമയത്താണല്ലോ ഈ സൂക്തത്തിൻ്റെ പ്രസക്തി അറിയുന്നതെന്ന് നാം മനസ്സിലാക്കണം. കാരണം ഇങ്ങോട്ട് ആരെങ്കിലും വന്നാൽ തിരിച്ച് അങ്ങോട്ട് അയക്കണം, അങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് അയക്കാൻ തരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് സ്ത്രീകൾക്ക് ബാധകമാക്കരുതേ എന്ന ആ വ്യവസ്ഥയിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തുക, അത് ഈ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവളെ പരീക്ഷിച്ച് ശരിയായ മൂമിനത്താണ്
ശരിയായ വിശ്വാസിനികളാണ് എന്ന് മനസ്സിലായാൽ ഫലാത്തർജയു നെൽ കുഫാർ, അവർ അവിശ്വാസികളിലേക്ക് തിരിച്ചയക്കാൻ പാടില്ല, പിന്നെ ഞങ്ങളോട് അവളെ നിങ്ങളെ കൂടെ നിർത്തണം. നേരെ മറിച്ച് അവൾ ഭൗതിക താല്പര്യത്തിന് വേണ്ടി ആരെയും സ്നേഹിച്ചു വന്ന് പ്രേമിച്ചു വന്നതാണോ, അതല്ല അവിടുത്തെ കുടുംബത്തിലും വല്ല പ്രശ്നങ്ങളുണ്ടായിട്ട് വന്നതാണോ, ഇവിടെ വന്ന ആനുകൂല്യം കിട്ടി വന്നതാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ പാട്ട് പിടിക്കാൻ സ്വീകരിക്കേണ്ടതാണ് പറയണത്. ഇതാണ് ഈമാനാണ് പറയുന്നതെങ്കിൽ വലാത്തർജയു നെൽ കുഫാർ. കാരണം അവിടെ അങ്ങോട്ട് അയക്കരുത് എന്ന് പറയുന്നതിനാ ലാഹുന്ന ഹില്ലുല്ലഹും വലാഹും യഹലുന്നഹുന്ന, സ്ത്രീകൾ അവർക്ക് അനുവദനീയമല്ല. അവരും ഈ സ്ത്രീകളും അതായത് ആദർശബന്ധമില്ലാത്തവർ, അവർ കുടുംബജീവിതത്തിൽ പറ്റുകയില്ല. അതുകൊണ്ട് അവർക്ക് ആദർശമില്ലെങ്കിൽ ആദർശമുണ്ടെങ്കിൽ ആദർശമില്ലാത്തവരിലേക്ക് അവർ നിങ്ങൾ പറഞ്ഞയക്കരുത്. സ്ത്രീകളാണല്ലോ അവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ലാഹുന്ന ഹില്ലുല്ലഹും വലാഹും യഹലുന്നഹുന്ന. എന്നിട്ട് അവസാനം പറഞ്ഞത് നിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കാം. ലാജുനാഹലേക്കുന്ന അവർക്കുള്ള വിവാഹമൂല്യം നിങ്ങൾക്ക് നൽകിയാൽ അവരെ വിവാഹം കഴിക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമില്ല. അതോടുകൂടി ഒന്നും കൂടി പറഞ്ഞു, അതിന് നേരെ തൊട്ട സുഖത്തിൻ്റെ ഒരു വാചകമാണ് വലാത്ത ഉസുക്കു ബേസമിൽ കവാഫർ. അവിശ്വാസനികളെ ആ സ്ത്രീകളുമായുള്ള ബന്ധം നിങ്ങൾ പിടിച്ചു വെക്കുകയും ചെയ്യരുത്. കാരണം അവിടെ നിങ്ങോട്ട് ആദർശത്തിൻ്റെ പേരിൽ ഇങ്ങോട്ട് പോന്നു, ഇനി ഒരു പെണ്ണ് ആദർശമില്ലായിട്ട് അങ്ങോട്ട് പോകണം നിൽക്കുക. നിങ്ങളുടെ പെങ്ങളോ ഭാര്യയോ കുടുംബത്തിൽപ്പെട്ടോ അവളെ നിങ്ങൾ എന്തെങ്കിലും നിർബന്ധിച്ച് അവിടെ പിടിച്ചു വെക്കുമ്പോൾ അതാണ് എൻ്റെ പാട്ടിന് വിട്ടേക്കുക. അപ്പോൾ അത് മാനുഷികമായ വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അവരുമായി ഇവിടെ ഇങ്ങോട്ട് നിർബന്ധമായിട്ട് തൻ്റെ മോള് അല്ലെങ്കിൽ തൻ്റെ സഹോദരി അവൾക്ക് അങ്ങോട്ട് ആ ആദർശത്തിന് വേണ്ടി ഇസ്ലാമിന് തൗഹീദിലൊന്നും വിശ്വാസമില്ലാതെ മറ്റൊരുത്തനെ വീട് അവനാണ് എല്ലാം നിൽക്കാണ്ട് പോകണം നിൽക്കുക, അത് ആ ബന്ധം അത് നിങ്ങൾ പിടിച്ചു വെക്കേണ്ട. ഇങ്ങോട്ട് ആദർശത്തിൻ്റെ കയ്യിൽ വന്നവരെ നിങ്ങൾ അങ്ങോട്ട് തിരിച്ചയക്കും വേണ്ട. അപ്പോൾ അതാണ് ആദർശത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഇതല്ലാതെ ഏതെങ്കിലും ഒന്നിൻ്റെ പേരിൽ നമ്മൾ ഇങ്ങോട്ട് നിർബന്ധമായി ആരെങ്കിലും അടിച്ചേൽപ്പിക്കണമെന്നില്ല. ഈ ആ ആദർശ ശുദ്ധി അത് എല്ലാ കാര്യത്തിനും ഉണ്ടാവണം. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്, ആ ഉറച്ച വചനത്തിൽ വിശ്വാസികളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും ഏത് പ്രശ്നത്തിലും. ഇന്ന് അല്ലാഹു അല്ലാതെ ഒരാരാധ്യനില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആ ആദർശം സ്വീകരിച്ചവർ അതിലെപ്പോഴും ഉറപ്പാണ്, മാറ്റമില്ല അവർക്ക്. ഇവിടെ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായാലും ശരി, എത്രയെത്ര ആൾദൈവങ്ങൾ വന്നു പോകുന്നു, നമ്മുടെയിൽ ഏതെല്ലാം ആൾദൈവങ്ങൾ വന്നു പോകുന്നു. പക്ഷേ ഈ ആൾദൈവങ്ങളൊക്കെ വന്നാലും ശരി, അവരെന്താ പറയുന്നത്? ദൈവം എന്ന് പറയുമ്പോൾ, ഇലാഹ് എന്ന് പറയുമ്പോൾ എന്തും യഥേഷ്ടം ചെയ്യാൻ കരുത്തുള്ളവനായിരിക്കണം, കഴിയുള്ളവനായിരിക്കണമല്ലോ ഇലാഹ്. അവിടെ പരിധിയും പരിമിതിയും ഇല്ല, എന്തും ചെയ്യാൻ സാധിക്കും. റബ്ബുക യഖ്ലുഖുമാ യശാ വയഖ്താർ മാ കാനു ലഹുമുൽ ഖിയറ സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ. നിന്റെ നാഥൻ യഖ്ലുഖുമാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ, അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കും. വയഖ്താർ, അത് അവന് ഇഷ്ടാനുസരണം ചെയ്യാൻ സാധിക്കും. അവൻ എന്ത് ഉദ്ദേശിക്കുകയാണെങ്കിലും ഉദ്ദേശിക്കുന്നതൊക്കെ അവൻ യഥേഷ്ടം അവൻ ചെയ്യുന്നു. മാ കാനു ലഹുമുൽ ഖിയറ, ഈ റബ്ബല്ലാത്തവർക്കൊന്നും അങ്ങനെ യഥേഷ്ടം ചെയ്യാൻ കഴിയില്ല. എന്ത് വിചാരിച്ചാലും വീണ്ടുപോകണം ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അത് ഒരൊറ്റ ഇലാഹിനെ മാത്രമേ സാധിക്കുള്ളൂ, റബ്ബിനെ മാത്രം. അതാണ് റബ്ബുക യഖ്ലുഖുമാ യശാ വയഖ്താർ മാ കാനു ലഹുമുൽ ഖിയറ സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ. അള്ളാഹു പരിശുദ്ധനാണ്. സമന്മാരിൽ നിന്ന്, പങ്കാളികളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന്, സഹജീവികളിൽ നിന്ന്, എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് അവൻ. സുബ്ഹാനല്ലാഹ് വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം ഉന്നതനാണ്, അതീതനാണ് അവൻ. റബ്ബുക യഅലമു മാ തുഖ്ഫീന സുദൂറുഹുമ്മാ യുഅ്ലിനൂൻ, നിന്നെ സൃഷ്ടിച്ച റബ്ബ് നിങ്ങളുടെ ഹൃദയം ഒളിച്ചു വെക്കുന്ന അറിയുന്നവനാണ്, പരസ്യമായി പറയുന്നവരുന്നതാണ്. ഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവിടെയാണ് ആരാ റബ്ബ് എന്ന് പറഞ്ഞിരുന്നത്. അവനാണ് ഏകനായ ദൈവം, അവനല്ലാതെ വേറെ ആരാധ്യനില്ല. ഈ തത്വമാണ് ഏറ്റവും പ്രധാനമായത്. അവിടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, എന്തും യഥേഷ്ടം ചെയ്യുന്നവനെ ശരിക്ക് ദൈവമാവാൻ അർഹതയുള്ളൂ, അത് അള്ളാഹുവിന് മാത്രമേ. ഇന്ന് എല്ലാം ചെയ്യാൻ കഴിയും, അതിനെല്ലാം അങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സിദ്ധി ലഭിച്ചിരിക്കുന്നു പറയുന്നവരെല്ലാം യഥാർത്ഥ സത്യവാന്മാരല്ല, വ്യാജങ്ങളാണ്. ദൈവങ്ങളെന്ന് പറയുന്നവർ വ്യാജദൈവങ്ങളാണ്, സിദ്ധന്മാരാണെന്ന് പറയുന്നവർ വ്യാജസിദ്ധന്മാരാണ്. അങ്ങനെ വല്ല സിദ്ധന്മാരും ദൈവങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമ്മളെന്ത് ചെയ്യാൻ കഴിയുമോ? നമ്മളെന്തെങ്കിലും അവർക്ക് കാണിക്കാൻ സാധിക്കുമോ?
അതാണ് പറഞ്ഞു കുലീ ദേവ ഷുറക്കാക്കും പക്കീതൂനി വല്ലാത്ത മുന്തിരുന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളെ പങ്കാളികൾ അവരത്ര കഴിവുള്ളതെന്ന് എന്തും ചെയ്യാൻ കഴിവുകളാണെങ്കിൽ എന്നെ ചെയ്യും, അവർക്ക് എന്താ നമ്മളെ ചെയ്യാൻ കഴിയുക? അപ്പോൾ അത് ഇല്ല, നമ്മൾ ആദ്യം പറയേണ്ടത് ഇല്ല എന്ന് തന്നെ ആദ്യം പറയേണ്ടത്. അങ്ങനത്തെ ഒരു കഴിവില്ല. ലാ ഇലാഹ ഇല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു ഏകനാണ്, ഒറ്റ അവൻ ഏകനാണ് എന്ന് പഠിപ്പിക്കില്ല. ഒരു വേറെ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇല്ല അല്ലാന്ന് പറയുന്നത്. ആദ്യം നിഷേധമാണ്, ലാ ഇലാഹ ഒരൊറ്റ ദൈവവും ഇല്ല തന്നെ, ഉറപ്പായിട്ട് അങ്ങനത്തെ ഒന്നും ഇല്ല. പിന്നെ പറയണത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ദൈവം കൂടാതെ കഴിയില്ല, അതില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അതാണ് ഇല്ലല്ല, അതേകനായ ഒരു ദൈവം, അവൻ അതില്ലാതെ ഇതൊന്നും ഉണ്ടാവില്ല, തന്നെത്താൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കുറേ ചിന്തിച്ച് ചിന്തിച്ച് ഇതെല്ലാം അങ്ങനെ ഉണ്ടായതാണെന്ന് തോന്നുന്നത്, അങ്ങോട്ട് പോകും. ചിന്ത കൂടുതലാകുമ്പോൾ അങ്ങനെയാണല്ലോ ഒക്കെ. ഇതൊക്കെ ഇങ്ങനെ പ്രകൃതിയിൽ ഉണ്ടായെന്നല്ലാതെ, പ്രകൃതിയുടെ ഒരു വികൃതി എന്നല്ലാതെ ഇതിന് യാതൊന്നും അങ്ങനത്തെ ഇതിൻ്റെ പിന്നിൽ ഒന്നുമില്ല. അത് ശരിയല്ല. പക്ഷേ ഇവിടെ അവകാശപ്പെടുന്ന സിദ്ധന്മാരും അവരുടെ കഴിവുള്ളവരും അതൊന്നും ഇല്ല എന്ന് ആദ്യം നമ്മൾ നിഷേധിച്ച് തീർത്ത് പറയുന്നു, അങ്ങനത്തെ ഒന്നും ഇല്ല തന്നെ. എന്നാൽ ഒരുവൻ വേണം, അതില്ല എന്ന് പറഞ്ഞാൽ അവിടേക്ക് മനുഷ്യൻ എത്തിക്കൂടാ. അതാണ് ഏകനായതയോ അള്ളാഹു. അപ്പോൾ ഇത് നമ്മൾ ആ ഉറച്ച വചനത്തിന് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അതിൽ ഉൾക്കൊണ്ട് നിൽക്കണം, അതാണ് വേണ്ടത്. അതില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ആരുമില്ല എന്ന് പറഞ്ഞ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അതാണ് ഇങ്ങനത്തെ ചിന്താഗതി. ഈ ജാഹിലിയ കാലത്തെ ബഹുദൈവാരാധകന്മാർ കുറേ ബുദ്ധിയുള്ളവരുണ്ടായിരുന്നു. അവരിതൊന്നും ശരിയല്ല, ഒന്നും ഒരു ദൈവമല്ല എന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ പറഞ്ഞ് തന്നപ്പോൾ ഈ ഖുർആൻ മനുഷ്യന് ബുദ്ധിയോടിങ്ങനെ സംവദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മുന്നിൽ പലരും പരിഭ്രമിച്ചു പോയി. ഇപ്പോൾ ജുബൈർ ഇബ്നു മുത്തഖിൻ റളിയല്ലാഹു അൻഹു ഒരിക്കെ, അദ്ദേഹം നല്ലൊരു ബുദ്ധിജീവിയാണ്, ഈ അന്ധവിശ്വാസങ്ങളിലൊന്നുമില്ല, ഇതൊന്നും ഇതൊക്കെ ഓരോരോ പുരോഹിതന്മാരുണ്ടാക്കിയതാണ്, ഇതെല്ലാം മനുഷ്യൻ തന്നെ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നല്ല, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദിൻ്റെ സന്ദേശവും വന്നപ്പോൾ നബിയോടും അടുത്ത് ബന്ധങ്ങൾ പുലർത്താറുണ്ട്. പക്ഷേ നബീനെ എല്ലാവർക്കും എതിരുള്ള ശത്രുക്കളാണ്. എന്നാലും സൗകര്യം കിട്ടിയാൽ നബീൻ്റെ അടുത്ത് പോയിരിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. നബിയും അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടിയാലോ എന്ന് വിചാരിച്ച് നല്ല നിലയ്ക്ക് തന്നെ സ്വീകരിക്കും. പക്ഷേ അതിലൊന്നും അദ്ദേഹം ആ വലയിലൊന്ന് കൊടുക്കുവാതെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കലാണ്. അങ്ങനെ ഒരു ദിവസമാണ് നബി നമസ്കരിക്കുമ്പോൾ സൂറത്ത് തൂറിങ്ങനെ പോകുന്നത് കേട്ട്. അദ്ദേഹം പറയാ, ജുബൈർ റളിയല്ലാഹു അൻഹു പിന്നീട് റിപ്പോർട്ട് ചെയ്യാണ്, അദ്ദേഹം മുസ്ലിമായി കുറച്ച് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് ചെയ്യുക, ഞാൻ അന്നാണ് എനിക്ക് ഈ ചിന്ത തുടങ്ങിയത്. സൂറത്ത് ഒത്തൂർ കിതാബിൻ മസ്തൂർ ഇങ്ങനെ ഓതി ഓതി ഇങ്ങനെ വന്നിട്ട് അവസാന ചോദ്യം, അം ഖുലിഖു മിൻ ഗൈരി ശൈഇൻ അം ഹുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാത്തി വൽ അർളി ബൽ ലാ യൂഖിനൂൻ. യാതൊന്നുമില്ലാത്തൊരവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണോ ഇവർ, അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത്? ജുബൈർ പറയുകയാണ് ആ ചോദ്യം കേട്ടപ്പോൾ, കാത കൽബിയൻ എത്ത്, എൻ്റെ ഹൃദയം പാറിപ്പോകുകയാണെന്ന് തോന്നിപ്പോയി. എന്താ ഇതിന് മറുപടി പറയേണ്ടത്? ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാവുമോ? അം ഖുലിഖു മിൻ ഗൈരി ശൈഇൻ അം ഹുൽ ഖാലിഖൂൻ, അത് അവർ തന്നെയാണ് സൃഷ്ടിച്ചത്. അവർക്കതിനെപ്പറ്റി ഉറപ്പൊന്നും പറയാനല്ലോ, ഒരു ഉറപ്പും പറയാനല്ലോ, വല്ലാ യുക്കിനു എന്നല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഇസ്ലാമിലേക്ക് പരിവർത്തിക്കാനുള്ള നിമിത്തമുണ്ടായത് എന്ന് പിന്നീട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാം ആദ്യം എല്ലാ അഭൗതികമായ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറമുള്ള കഴിവുകളില്ല എല്ലാത്തിനും നിഷേധിച്ചിട്ട് ഒരു വലതിൻ്റെ പിന്നിലുണ്ട്, അതാണ് അല്ലാഹ്. ഫുൽ അവ്വൽ വല്ലാഹിർ വല്ലാഹിർ വൽ ബാത്തിൻ, അവനാണ് ഒന്നാമത്തവൻ അവസാനത്തവൻ, ഏറ്റവും ഉപരിയും ഏറ്റവും താഴെയും അവനാണ് എല്ലാം അറിയുന്നവൻ. അപ്പോൾ അവനിൽ വിശ്വാസം അർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അതുകൊണ്ടുണ്ടാവും. ആ മാറ്റങ്ങളില്ലെങ്കിൽ ഈ തൗഹീദിന് വലിയ പ്രസക്തിയൊന്നുമില്ലല്ലോ. ഭക്തി, സദാചാരബോധം, ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം, എന്തിനാണ് ജീവിക്കുന്നുള്ള ബോധം, അതൊക്കെ ആ കലിമത്തിനുള്ളിലുണ്ടാകും. അപ്പോഴാണ് ഇനി എങ്ങനെ ജീവിക്കേണ്ടത് എന്ന് തോന്നലുണ്ടാവല്. ഇതുകൊണ്ട് ബോധം മനസ്സിലുണ്ടാകുമ്പോൾ ഞാൻ ഇതിന് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവിടെയാണ് റിസാലത്ത്. കാരണം നമുക്ക് ആ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ നമ്മുടെ അറിവിൻ്റെ മാർഗങ്ങളിൽ മറ്റൊരു മാർഗമുണ്ട്, നമ്മുടെ ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെ അപ്പുറമുള്ളൊരു മാർഗം, അതാണ് വഹയിൻ്റെ മാർഗം. ആ വഹയി ലഭിക്കണം. ആ വഹയി ലഭിച്ച ദൂതന്മാരെങ്ങനെയാണോ മാതൃക കാണിച്ചെന്നത് അതനുസരിച്ച് ജീവിക്കണം, അതാണ് വേണ്ടത് എന്ന്. അപ്പം അതുകൊണ്ട് അതിലേക്ക് നമ്മൾ എത്തിയാൽ ആ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുക, അതിന്മേൽ ഉറച്ചു നിൽക്കുന്നു. അത് വിശ്വ ഇഹലോകത്ത് പരലോകത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെവർ ഏത് മന്ത്രവാദി വന്നാലും, ഏത് ആൾദൈവം വന്നാലും, ഏത് ശൈഖ് വന്നാലും അവരവിടെ ഉറച്ചു നിൽക്കും. ഇവിടെ എന്തെല്ലാം ആൾക്കാർ ഓരോ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ പോകുന്നിടത്ത് ഒരു ഒരു അമ്മ എന്ന് പറഞ്ഞൊരു ദേവി, അവരതിൻ്റെ കഴിവുള്ളവരാണ്, അതിനെ വിശ്വസിക്കുന്ന ഒരുപാടുണ്ട്. പക്ഷേ അതിന് അവർക്ക് അവരെ അടുത്ത് ചെല്ലുന്ന ആരാണെന്നറിയില്ല, ആരാ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം സാമീപ്യം നേടണമെങ്കിൽ പരിശോധിച്ച്
അവർ എന്തിനു വന്നിരിക്കുന്നു, അവരുടെ കയ്യിൽ വല്ല രോഗം എനിക്ക് പകരുമോ. ഒരിക്കൽ അമ്മയെ കാണാൻ വന്നൊരു സഹോദരി, ഒരു സ്ത്രീ എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നെങ്കിൽ സംസാരിച്ചു, അങ്ങ് അമ്മയെ കാണാൻ പോയി എങ്ങനെ അതിൻ്റെ പോ കാണാൻ അങ്ങോട്ട് എത്രയെങ്കിലും വലിയ പ്രയാസമാണ്. കാരണം ആ സ്ത്രീ പറഞ്ഞതാണ്, മുസ്ലിം സ്ത്രീയല്ല, കാരണം എന്നെ അതിന് തിരഞ്ഞെടുത്തിട്ട് എന്നിട്ട് എല്ലാം പരിശോധിച്ച് പിന്നെ ഈ പകർച്ചവ്യാധി നിന്ന് വരാതിരിക്കാൻ വേണ്ടി അതിനുള്ള മരുന്നുകളും അതൊക്കെ ഉപയോഗിച്ച് ഒന്ന് തുടരണമെങ്കിൽ, ഒന്ന് കെട്ടിപ്പിടിക്കണമെങ്കിൽ യാതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പകരുകയില്ല എന്ന് ഉറപ്പ് വരുത്തി പരിശോധിച്ച് ഡോക്ടർമാർ എന്നിട്ടേ അവിടെ അടുത്തെല്ലാം സാധിക്കും. അപ്പോൾ എന്താ കാരണം? ഈ വരുന്ന ആൾ എങ്ങനത്തെവരാണ് എന്ന് അവർക്കറിയില്ലല്ലോ. ദേവിയാണെങ്കിൽ അത് അറിയണ്ടേ? പക്ഷേ അത് അറിയുന്നവർ പരിശോധിച്ച് വിട്ടാലേ അങ്ങോട്ട് അറിയുള്ളൂ. അതല്ല എല്ലാവരും അങ്ങോട്ട് എത്താൻ കഴിയില്ല. എന്നാൽ ശരിയായ ദൈവം എല്ലാവർക്കും സമീപിക്കാൻ പറ്റിയവനായിരിക്കണം. അവനാണ് സത്യവാൻ. അത് ആർക്കും വ്യത്യാസമില്ല. അപ്പോൾ ആ നിലക്കുള്ള ഒരേ ഒരു അള്ളാഹു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെന്ന ഈ വ്യാജദൈവങ്ങളും കൃത്രിമമായിരുന്ന ശേഖന്മാരും എല്ലാം അതെല്ലാം സ്വന്തം വ്യാജം എന്നാണ്, ഒന്നും യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാക്കുക. പരീക്ഷണത്തിൻ്റെ എല്ലാം വിധേയമാക്കണം. ആരെങ്കിലും വന്നാലും ശരി, അന്ധമായി അനുകരിക്കാതെ ഉലാ തഖ്വ മാലയസിലക്കബിയ ഇൽമുൻ, നിനക്കറിയാത്ത കാര്യം നീ അംഗീകരിച്ച് പോകരുത്. കാതും കണ്ണും ബുദ്ധിയും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനി അവസാനം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അവസാനം അവനെ കാണണമല്ലോ. അങ്ങനെ ദൈവമുണ്ടെങ്കിൽ കാണണമല്ലോ അതിൻ്റെ ജീവിതം വരാനിരിക്കുന്നു. ആ ജീവിതത്തിൽ അവൻ്റെ മുന്നിൽ എത്തുമ്പോൾ നമുക്കെല്ലാം കാണാൻ സാധിക്കും. അവിടെയും പരിശോധിക്കും ഇവൻ വിശ്വാസമുള്ളവനായിരുന്നോ അല്ലേന്ന്. മാഷറിയിൽ എത്തുന്ന, ഞാൻ അവസാനിപ്പിക്കുകയാണ്, മാഷറിയിൽ എത്തുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ അവിടെ നടക്കുന്ന കാര്യത്തെപ്പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിക്കുന്നുണ്ട്. സഹീഹ് ബുഖാരിയിൽ 2-3 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ ഇവിടെ ഓരോരുത്തരും ആരെയാണ് ദൈവമായി സ്വീകരിച്ച് ആരാധിച്ചിരുന്ന് അതിൻ്റെ ഒപ്പം മാറി നിന്നോളണം. ഒരാൾ വിളിച്ചു പറയാണ്, വല്ലാഹുക്ക കുല്ലു ഖൗമി മഅബൂദഹു, ഓരോ ജനതയും അവൻ്റെ മഅബൂദിൻ്റെ അവൻ്റെ ദൈവത്തിൻ്റെ കൂടെ പോകണം. അപ്പോഴാണ് ഒക്കെ മാറിപ്പോണത് ഇങ്ങനെ. കാരണം പലരെയും ആരാധിച്ചവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ധൈര്യത്തോട് പഠിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ആരാധിച്ചവരുണ്ട് ആ കൂട്ടത്തിൽ. യേശുവിന് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആരാധിച്ചവരുണ്ട്. ഇവരൊക്കെ അവരെ എന്തുകൊണ്ട് രക്ഷ കിട്ടുമെന്നുള്ള തങ്ങളുടെ ആരാധ്യന്മാരെ തേടി ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ഒരു കൂട്ടർക്ക് യാതൊരു ഇളക്കമല്ല, ഓല അവിടെ തന്നെ നിൽക്കുക. ഓൽക്ക് ഇളകണില്ല, അവർ അവിടെ തന്നെ നിൽക്കണം. അപ്പോൾ ഒരാൾ പിന്നെ അവിടുന്ന് ചോദ്യം ഒരു ചോദ്യം വിളിവിളാൻ കേൾക്കുന്നു, അല്ല കൂട്ടരെ എന്താ നിങ്ങൾ ഇവിടെ നിൽക്കണത്, എന്താ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് പോവുക, നിങ്ങൾ എന്താ അവിടെ നിൽക്കണത്? അപ്പോൾ അവർ പറഞ്ഞ മറുപടി റസൂൽ സല്ലല്ലാഹു പറഞ്ഞത്, അവർ അന്നിങ്ങനെ മറുപടി പറയുന്നു, സഹീഹ് ബുഖാരി എന്ന റിപ്പോർട്ട് ചെയ്യാണ്, സമീഅനാ മുനാദിയ യുനാദി വല്ലി അല്ലാഹ കുല്ല ഖൗമി മഅബൂദഹു, ഒരാൾ വിളിച്ചു പറയുന്നത് കേട്ടു. ഓരോരുത്തരും അവരെയാണ് ആരാധിച്ച് അവരുടെ ഒപ്പം പോകണം. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആരാധ്യനെ കാണുന്നില്ല, ഞങ്ങളുടെ ഇലാഹനെ ഞങ്ങൾ കാണണം, അത് കാണും. അതുവരെ ഞങ്ങളിവിടെ ഒക്കെയാണ്. പക്ഷെ ഒക്കെ തിരിഞ്ഞ് അവരങ്ങോട്ടും കൊണ്ട് തങ്ങളുടെ മഅബൂദിനെ തേടിപ്പോകുമ്പോൾ ഈ മഅബൂദിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്നവരൊക്കെ അവിടെ ഈ കൂട്ടത്തിൽ ഉറച്ചിരിക്കുന്നുണ്ട്. അത് അവർക്കറിയില്ല, കാരണം അവർ അള്ളാഹുക്ക് മാത്രമേ ബാധ്യതയുള്ളവരായിരിക്കും. ഇവരവരെ തേടിപ്പോകും. അവർ ഈ ഏകദൈവ വിശ്വാസ കൂട്ടത്തിലായിരിക്കും അവരുണ്ടാവുക. അതുകൊണ്ട് ഇവർ ആ പരിഭ്രമിച്ച് പോകുമ്പോൾ ഇവർ ഇവിടുന്ന് ഇളകുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ചോദിക്കുന്നു, അല്ല കൂട്ടരെ എന്താ അവിടെ നിൽക്കുന്നത്, വന്നാസഖദ് ദഹബു, ജനങ്ങളൊക്കെ പോയല്ലോ, നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്നത്? അന്ന് അവർ പറയുന്നൊരു വാക്കുണ്ട്, തറക്കനാഹും വനഹൻ അഹബജ് മിന്നല്യവും, ജനങ്ങൾ പോയോ, ആ ജനങ്ങളെ ഞങ്ങൾ പണ്ടേ വിട്ടിരിക്കുന്നു. ജനങ്ങളെക്കൊണ്ട് ആവശ്യമുള്ള കാലത്ത് അന്നേ ഞങ്ങൾ ജനങ്ങളെ ഉപയോഗിക്കുന്നതും, ജനങ്ങളെക്കൊണ്ടൊരു ആവശ്യമുള്ള കാലം ഉണ്ടായിരുന്നു, അന്നന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. അത് ഞങ്ങളുടെ ആദർശത്തിനായി ഉറച്ചു നിന്നവരാണ്, അതിന് ഞങ്ങൾക്ക് ജനങ്ങളെ ആവശ്യമല്ല. അത് പറഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല ഹല്ലിൻ്റെക്കുമ്പിന്നായ അതിന് അടയാളമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ മഅബൂദിനെ കാണുന്ന അതിനല്ല നിൽക്കണത്, നിങ്ങളടുത്ത് വല്ല അടയാളമുണ്ടോ, അതിന് വല്ല അടയാളമുണ്ടോ എന്ന് ചോദിച്ചു. ആ അതിന് ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞുണ്ട്, അല്ല പറഞ്ഞയച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്നെ എങ്ങനെ കാണാം. ആ ദർശനത്തിൽ കാണാൻ കഴിയണം. അപ്പോൾ ഒരു ദർശനം അവരുടെ മുന്നിൽ വന്നു, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മാതിരി അല്ല അത്, 14 രാവിലെ പൂർണ്ണ എന്നെ കാണും പോലെ കാണുന്ന പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല ആര് കാണുന്നത്, ഞാനാ റബ്ബ് എന്ന് പറയുമ്പോൾ, അല്ല ഞങ്ങൾ റബ്ബ് ഇതൊന്നും അല്ല, ഞാൻ റബ്ബ് എന്ന് പറഞ്ഞു, അല്ല ഞങ്ങളുടെ റബ്ബിനെ എങ്ങനെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ശരിയായ ദർശനം കൊടുക്കുന്ന റബ്ബ്. ആ റബ്ബിനെ കാണാൻ കഴിയുന്നു. അതിന് കാണുമ്പോൾ അന്ത റബ്ബുനാ അന്ത ഇലാഹുനാ, നീയാണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടും നീയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആ റബ്ബിനെ സമീപിക്കുന്നു. അപ്പോൾ ചോദിക്കുന്നു, നിങ്ങളുടെ വല്ല അടയാളമുണ്ടോ ഇതിന്?
അതെ, അടയാളം ആ റബ്ബിൻ്റെ തൃപ്പാദത്തിൽ ഞങ്ങളിത് എല്ലാം സമർപ്പിക്കുന്നു. അങ്ങനെ സുജൂദ് ചെയ്യുകയാണ്. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം അംഗീകരിച്ച് വിശ്വാസത്തിൽ ആദർശത്തിലുണ്ടായി ഒരു കർമ്മമില്ലെങ്കിൽ അവിടെ സുജൂദ് ചെയ്യാൻ കഴിയില്ല. യൗമ യുക്ഷഫു അൻ സാഖിൻ വിദഅൂനാ സുജൂദി ഫലാ യസ്തതീഉൻ. അതെ, കാലുയർത്തി വിളിവാക്കി കാണിച്ചു കൊടുത്ത് അവിടെ സാഷ്ടാംഗം ചെയ്യാൻ പറയുമ്പോൾ റബ്ബിൻ്റെ ആരാധിക്കാത്ത സൂചിക്കാത്തവരോട് സൂചിക്കാൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഈ വിശ്വാസം ആദർശം അത് കർമ്മരംഗത്ത് പ്രകടമാവണം. കർമ്മരംഗത്ത് പ്രകടമാകണമില്ലെങ്കിൽ അവിടെ വെച്ച് വേറു കളയും. അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ ശരിയാവാൻ പ്രയോജനപ്പെടണം എന്നർത്ഥം. വിശ്വാസമുള്ളവൻ ആ വിശ്വാസത്തിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. ശതി വിശ്വാസികൾക്ക് ഇന്ന് കാണുന്നില്ല എന്നാണ് കാണുന്നത്. നമ്മുടെ വിശ്വാസികൾ മുസ്ലിമുകളാണെന്ന് പറയുന്നവർ എല്ലാ അധാർമ്മികതയിലും മുഴുകിപ്പോകുന്നു. ഏത് രംഗത്തും അമാനത്ത് അവർ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് കാണുന്നത്. അതുകൊണ്ടാണ് ലാ തഹൂനുള്ളാഹ വറസൂല തഹൂന അമാനാത്തിക്കെന്ന് പറഞ്ഞു വിശ്വാസികളോട്, നിങ്ങൾ അള്ളാഹിനെയും റസൂലിനെയും വഞ്ചിക്കരുത്, നിങ്ങളുടെ അമാനത്തെ ഏൽപ്പിച്ചത് വഞ്ചിക്കരുത്. നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ ആ മുഅ്മിനീങ്ങളുടെ സ്വഭാവം, ഈമാൻ്റെ സ്വഭാവം നമ്മുടെ ഹൃദയത്തിൽ, നാവിൽ, പ്രവർത്തനത്തിൽ. ഈമാൻ്റെ എഴുപത്തില്ലാത്ത ശാഖ പറഞ്ഞപ്പോൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഉപദ്രവം വരുന്ന എടുത്തിടുക എന്നുള്ളത് ദുർബലമായ ഈമാനാണ്. അത് ഈമാൻ്റെ ഭാഗമാണെന്നാണ് പഠിപ്പിച്ചത്. ആ ഈമാൻ ഉണ്ടാവണം. ഒരു ഹയാവ് ശുഭത്തു മുന്നിൽ ഈമാൻ, തെറ്റായൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഒരു നാണം തോന്നുമെങ്കിൽ അത്രയും ഈമാനുണ്ടെന്ന് മനസ്സിലാക്കണം. നാണമില്ലാതെ കൈക്കൂലികൾ വാങ്ങി, കോഴ വാങ്ങി, അധാർമ്മിക പ്രവർത്തനങ്ങളിൽ മുഴുകി, ഞാനും മുസ്ലിമാണ്, ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന പേരുകളാണ് പത്രങ്ങളിൽ ഇന്ന് ന്യൂനപക്ഷത്തിൻ്റെ പേരുകളായി കാണുന്നത്. അതിൽ നിന്ന് മാറ്റം ഈമാനുണ്ടെങ്കിൽ ഉണ്ടാവണം. അതാണ് തൗഹീദിൻ്റെ മാറ്റം. ആ തൗഹീദിൻ്റെ മാറ്റം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിച്ചാൽ നമുക്കൊന്നും പേടിക്കാനില്ല, ആരെയും ഭയപ്പെടാനില്ല, ശാന്തിയും സമാധാനവും ഉണ്ടാകും. ഭീഷണികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകും. പക്ഷേ ഭീഷണിപ്പെടുന്നവർ പേടിക്കണ്ട, നമ്മൾ ഉറച്ചുകൊണ്ട് നിൽക്കാൻ മതി. അവരുമായി ശത്രു വെച്ച് പുലർത്തരുത് എന്നാണ് പറയുന്നത്. അവരുമായി ആദർശത്തിലൊരു ബന്ധമില്ലാതെ, ശത്രുമായ ഇങ്ങോട്ട് നമ്മുടെ ശത്രുക്കളാണെങ്കിൽ നിങ്ങൾ അവരുമായുള്ള ബന്ധത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞു. അതേ അവസരത്തിൽ ഉയിൻജാന ഹൗലിസ്ലിം ഭജന ഹലഹ, സമാധാനമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുമായി സമാധാനത്തിൽ നിങ്ങൾ ബന്ധപ്പെടണം. ഒരുപാട് യുദ്ധങ്ങൾ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട് എന്നറിയാം. ആദർശത്തിൻ്റെ പേരിലായിരുന്നു എല്ലാത്തിലും വിജയിച്ചു. അവസാനം രാഷ്ട്രത്തിൻ്റെ അധിപനായി, എന്നിട്ട് മരിച്ചു പോകുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പടയങ്കി ഒരു ജൂതൻ്റെ കയ്യിൽ പടയപ്പെട്ടതായിരുന്നു എന്നാണ് സഹീഹ് ബുഖാരി ഹദീസ് തന്നെ മനസ്സിലാകുന്നത്. എന്തേ അത് വരാൻ, അങ്ങനെ വരാൻ കാരണം അല്ലാത്തതിനെ വേറെ നോക്കാനില്ലേ? അത് അതാണ് മറ്റ് മതക്കാർക്ക് അവരുടെ സ്വാതന്ത്ര്യം കൊടുത്ത് അവരുള്ള ബന്ധം, മാനുഷിക ബന്ധം സ്ഥാപിക്കണമെന്ന് പറയുന്നത്. ആ നിലക്കുള്ള മാനുഷിക ബന്ധം സ്ഥാപിച്ച് ആദർശ സ്ഥൈര്യം കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കുക. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഓരോന്നും എന്തെങ്കിലും കുറുക്കു വഴികൾ നോക്കിയിട്ട് അതിന് നമ്മൾ ജീവിച്ച് രക്ഷപ്പെടുന്ന വിചാരിക്കുന്നിടത്ത് മതപുരോഹിതന്മാർ നമ്മളെ എത്തിക്കുന്നു. അത് മതത്തിന് കളങ്കമായി തീരുന്നു, മതവിശ്വാസി കളങ്കമായി മാറുന്നു. ആ കളങ്കത്തിൽ നിന്ന് മുക്തി ആദർശുദ്ധിയോടുകൂടി ഉറച്ചു നിൽക്കാൻ സാധിക്കണം. മുഹമ്മദ് നബിയിൽ പോലും ഉറപ്പിച്ചു നിർത്തിയത് അള്ളാഹുവാണ്. എല്ലാം അള്ളാഹുവിനെ അവലംബിക്കണം. കാരണം സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നബിയും മനുഷ്യനാണല്ലോ, മനുഷ്യനാണ്. അല്പം ഭൂരിപക്ഷത്തേക്കോ ശക്തിയുടെ ഭാഗത്തേക്കോ ഒന്ന് തിരിഞ്ഞാലെന്താ, നബിക്കും തോന്നായിരുന്നിട്ടില്ല. പക്ഷേ നബിക്കത് ചെയ്യാൻ പാടില്ല, അള്ളാഹു ഉറപ്പിച്ചു നിർത്തി. ഖുർആൻ പറഞ്ഞു, ഒലവുലാൻ സബ്ബത്തനാക്കല്ല കതുക്കിത്ത തെറുക്കനീലയും ചെയ്യാൻ കലിയില്ല. നബിയെ ഞാനെങ്ങാണ് നിങ്ങളെ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളും ലേശങ്ങൾ ചാഞ്ഞു പോകായിരുന്നല്ലോ. കാരണം അത്രയ്ക്ക് സമ്മർദ്ദം ഉണ്ടായപ്പോൾ എന്താ കുറച്ചൊരു വിട്ടുവീഴ്ച ആയിക്കൂടെ, അത് പറ്റില്ല. അത് അള്ളാഹു ഉറപ്പിച്ചു നിർത്തി. ഒലവുലാൻ സബ്ബത്തനാക്കല്ല കതുക്കിത്ത തെറുക്കനീലയും ചെയ്യാൻ കലിയില്ല. ഇതെല്ലാം അതക്കനാക്കൽ ലേഫൽ ഹയാത്ത് ലേഫൽ മമാത്ത്, എങ്കിൽ ഇഹലോകത്തും പരലോകത്തും ഇരട്ടി ശിക്ഷ ഞങ്ങൾക്ക് നൽകും. കാരണം നിങ്ങൾ മാതൃകയാവേണ്ടതാണ്. ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക സ്വീകരിച്ചുകൊണ്ട് ഉറച്ചു നിന്ന് ആദർശത്തിൽ ഉറച്ചു നിന്ന് ആദർശത്തിൻ്റെ മാറ്റവും വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിലുണ്ടായി. വെറും വാക്കിൽ മാത്രമല്ല, അതാണ് സത്യവിശ്വാസി, അവൻ്റെ ജീവിതം അതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇഹലോകത്തും രക്ഷയുണ്ട്, ഓഫില്ലാഹിറ പരലോകത്തുമുണ്ട്. എല്ലാ സമ്മർദ്ദങ്ങളും വന്നാലും ശരി, ആ സമ്മർദ്ദങ്ങളിൽ ഞാൻ നിങ്ങളുടെ അവിടെ പുറത്താക്കും, നിങ്ങളെല്ലാവരും നാട്ടിൽ ജീവിക്കാൻ പാടില്ല എന്ന് നമ്മുടെ നേരെ ഭീഷണികൾ വരുന്നു. ലനുഖ്രിജക്കും നർദന ഔല തഅൂദുന്ന ഫീ മില്ലത്തിനാന്ന് പറഞ്ഞു. വഖാലല്ലദീന കഫറു
അവിശ്വാസികൾ പറഞ്ഞു ഞങ്ങളെ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും, അത് നിങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ആ നിലക്ക് നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ ഔല തഴുതൻ നഫിമില്ലത്തിന, അതല്ലെങ്കിൽ ഞങ്ങളെ മതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ഫൗഹായിലിഹിം റബ്ബുഹും, റബ്ബ് അവർക്ക് വഹി കൊടുത്തു, പേടിക്കണ്ട. ആ പുറത്താക്കൽ ഭീഷണി നിങ്ങൾ പേടിക്കണ്ട, പക്ഷേ എന്ത് വേണം നിങ്ങൾ വിശ്വാസം ശരിയാക്കണം. അപ്പോൾ ഫൗഹായിലി റബ്ബുഹും, റബ്ബ് വഹി കൊടുത്തു, ലനൂലിക്കന്നഹും നുസ്കനക്കും നർലൻ ബഅദിഹിം, ഞാൻ അവരെ എല്ലാം നശിപ്പിച്ചുകൊള്ളു, ഞാൻ നിങ്ങളെ ആ നാട്ടിൽ നിങ്ങളെ അധിവസിപ്പിക്കും. ഈ ശത്രുക്കളെ ഇവിടെ നിന്ന് പരാജയപ്പെടുത്തി നിങ്ങളെ ആ നാട്ടിൽ താമസിക്കാൻ അവസരം ചെയ്തു കൊടുക്കും. അതുകൊണ്ട് പേടിക്കണ്ട എന്ന് സമാധാനം നൽകുകയാണ് അവസാന ഒരു വാക്ക്. അതാർക്കെ വാദകം? ലാലിക്ക ലിമൻ ഹാഫ മക്കാമി വ ഹാഫ വഴീദ്, എൻ്റെ മുന്നിൽ വന്നു നിൽക്കുമെന്ന് പേടിയുള്ളവർക്ക്, എൻ്റെ ഈ താക്കീത് ആരാണ് അനുസരിക്കുന്നവർക്ക് മാത്രം. ആ ഭയത്തോടുകൂടി ജീവിച്ചാൽ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റം എല്ലായിടത്തും, ഇന്ന് നമ്മളെ സംബന്ധിച്ച ഓരോ രംഗത്തും അഴിമതിയുടെയും മറ്റാധാത്മികതയുടെയും വാർത്തകളാണ് മുസ്ലിങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അതിൽ നിന്ന് മുസ്ലിങ്ങളുടെയും മുമിനികളുടെയും കർമ്മത്തിൽ വിശുദ്ധിയുണ്ടായാൽ, ആത്മസംസ്കരണം ഉണ്ടായാൽ, ലോകത്തും പരലോകത്തും അന്തസ്സുണ്ടാകും. അവസാനം അള്ളാഹുവിനെ സുന്ദരമായി അവൻ്റെ തിരുനോട്ടം കണ്ട് അവനെ ദർശിച്ചുകൊണ്ട് അവൻ്റെ തൃപ്തിയോടുകൂടി സ്വർഗത്തിൽ പോകാൻ സാധിക്കും. അങ്ങനെയുള്ള സത്യവിശ്വാസങ്ങളുടെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിനുള്ള പ്രവർത്തനമാണ് ഏറ്റവും വലിയ പ്രവർത്തനം. കാരണം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ലൊരു വാക്ക് പറയാനില്ലല്ലോ. ആ ക്ഷണം നീകരിക്കുന്നതാണ് നമ്മുടെ ദേവ. അതാണ് ഖുൽ ഹാദി സബീല അദു ഇലല്ലാ, പറയൂ നബി ഇതാണ് എൻ്റെ വഴി, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറയാൻ ആരുമില്ല. അതുകൊണ്ട് ഈ ദേവാ സമ്മേളനത്തിൽ നമ്മുടെ ക്ഷണം അള്ളാഹുവിലേക്ക് മാത്രമാക്കി അത് പ്രാവർത്തികമാക്കുന്ന സ്വഭാവത്തിലേക്ക് എത്തി നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, അതിനുള്ള പ്രബോധനമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം, വസലാമുൻ അൽ മുർസലീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.